സുഹസാറാണ്. നമ്മുടെ കീം 2024 ഇതുവരെയുള്ള അപ്ഡേറ്റ്സും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതാണ് ഇന്നത്തെ വിഷയം. എളുപ്പത്തിൽ തീർത്തേക്കാം. നമ്മൾ ഏകദേശം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അതെല്ലാം ചെയ്യേണ്ടവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് വിളിച്ച് ചോദിച്ചതിൻ്റെ അതിനെ ബേസ് ചെയ്താണെന്ന് പറയാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് കീമിൻ്റെ സ്കോർ ഷീറ്റ് വരിക, മീൻസ് നിങ്ങൾ എഴുതിയ മാർക്ക് കീമിൻ്റേത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇനിയും നമ്മുടെ മെയിനായിട്ട്. ഇത് കഴിഞ്ഞെങ്കിലേ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. ഇതിനകത്ത് പല കുട്ടികളും ആശങ്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വിഷമിക്കുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് ഇത് ലേറ്റാവും തോറും. നിങ്ങൾക്ക് ചിലപ്പോൾ, എല്ലാവരുടെയും കാര്യമല്ല, പല കുട്ടികൾക്കും ചിലപ്പോൾ വെളിയിൽ പോയി പഠിക്കണം അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ പോയി പഠിക്കേണ്ടവരുണ്ട്. ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായിട്ട് വേണം വെളിയിൽ പോകാൻ. അപ്പോൾ ഇതിങ്ങനെ ലേറ്റാവും തോറും അവിടുത്തെ അഡ്മിഷൻസുകളും കാര്യങ്ങളും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. തീരുന്നതിനനുസരിച്ച് പിന്നെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡൊണേഷൻ കൂടും, പിന്നെ നല്ല കോളേജ് കിട്ടാൻ, നല്ല കോഴ്സ് കിട്ടാൻ ഇതെല്ലാം പ്രശ്നമാകും. അപ്പോൾ ഇതൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ഉള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ചോദിച്ചറിഞ്ഞ് വെച്ചത്. പക്ഷേ നമുക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ മുറ പോലെ നടക്കുള്ളല്ലോ. അപ്പോൾ ഇന്നത്തെ വെച്ചുകൊണ്ട് നമ്മുടെ കീമിൻ്റെ സ്കോറ് വരാൻ ഇത്തിരി ലേറ്റാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അതിൻ്റെ ടൈം ഒക്കെ കഴിഞ്ഞല്ലോ, പറഞ്ഞ് അതെല്ലാം അത് കഴിഞ്ഞ വർഷത്തെ പോലെ അവർ പറഞ്ഞതാണ്. ഈ വർഷം അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഒരൊറ്റ ദിവസത്തെ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരുന്നെങ്കിൽ, ഇത് പല ദിവസങ്ങളായിട്ടാണ് നടന്നതിൻ്റെ പേരിൽ തന്നെ ഇത് ലേറ്റാവാനുള്ള കാര്യമുണ്ട്. രണ്ടാമത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് നോക്കി ഈ വർഷത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനോ ചെയ്യാനോ പറ്റില്ല. ഈ വർഷം ഏകദേശം നമ്മുടെ എൻട്രൻസിൻ്റെ കീമിന് 5+1 എന്നുള്ള രീതിയിൽ കൂടെ, മീൻസ് 5 ദിവസം എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ് 1 ദിവസം ഫാർമസിക്ക് വേണ്ടിയായിരുന്നു. ഇതെല്ലാം 5 ദിവസത്തേത് സെപ്പറേറ്റ് ഏകദേശം 20,000 കുട്ടികൾ, 22,000 കുട്ടികൾ, 30,000-ത്തിനടുത്തൊക്കെ കുട്ടികൾ ഒരു ദിവസം എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറൻറ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് സ്കോർ ഷീറ്റ് തയ്യാറാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോർമലൈസേഷൻ പ്രോസസ്സൂടെ തയ്യാറാക്കി വരുന്നതിൻ്റെ പേരിലാണ് ലേറ്റാവുന്നതെന്നാണ് ഉദ്ദേശം ഏകദേശം പറഞ്ഞത്. അപ്പോൾ അതെല്ലാം വന്നിട്ട് വേണം, അല്ലാതെ നിങ്ങൾ എഴുതിയ മാർക്ക് ഉടനെ ഇങ്ങ് തേരിട്ട് തന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇത്തിരി സമയമെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ ചാനൽ ഉടൻ തന്നെ നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടെന്നുള്ളതല്ല, അത് നമുക്ക് അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം റാങ്ക് ലിസ്റ്റ് വരാൻ. കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു, പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം പല കോളേജുകളിലും നിങ്ങൾക്ക് വെളിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റാങ്കിൻ്റെ പ്രഡിക്ഷൻ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അത് അത്ര കറക്റ്റായിട്ട് പറ്റുന്നില്ലെങ്കിലും ഏകദേശം നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ഉടൻ തന്നെ നിങ്ങളെ എത്തിക്കുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ സാധ്യത നിങ്ങളുടെ മാറി, അതൊന്ന് ഒന്ന് വന്നോട്ടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിക്കുക, അല്ല ഉടനെ ഇത് വരും. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ വരാം എന്നുള്ള, നാളെ വരണമെന്നല്ല മറ്റേ, ചിലപ്പം വരാം. കാരണം അവർക്കും ഇത് എപ്പോഴാണെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല, മീൻസ് ഫൈനലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയവും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക, ഉടൻ വരും എന്ന് മാത്രം പ്രതീക്ഷിക്കുക, അത്രമാത്രം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.